മാവൂരിലെ ഫയർ സ്റ്റേഷന് വേണ്ടിയുള്ള കാത്തിരിപ്പ് അനന്തമായി നീളുന്നതായി പരാതി ഉയരുന്നു. സംസ്ഥാന സർക്കാർ അനുവദിച്ച് നൽകിയ ഫയർ സ്റ്റേഷന് താൽക്കാലിക കെട്ടിടമൊരുക്കുന്നതിൽ പഞ്ചായത്ത് അലംഭാവം കാണിക്കുന്നുവെന്നാണ് പരാതി. മാവൂരിലെ ഫയർ സ്റ്റേഷന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അനിശ്ചിതമായി നീളുന്നത്. മഴക്കാലത്ത് പ്രളയത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന മാവൂരിലും പ്രളയ ദുരിതം അനുഭവിക്കുന്ന സമീപ പഞ്ചായത്തുകളിലും അതിവേഗ രക്ഷാപ്രവർത്തനങ്ങൾക്കും മറ്റുമായി സംസ്ഥാന സർക്കാർ അനുവദിച്ച് നൽകിയ ഫയർ സ്റ്റേഷന് താൽക്കാലിക കെട്ടിടമൊരുക്കി നൽകുന്ന കാര്യത്തിൽ പഞ്ചായത്ത് മെല്ലെപ്പോക്ക് തുടരുകയാണെന്നാണ് പരാതി. 2017 ആരംഭിച്ച കെട്ടിട നിർമ്മാണ പ്രവൃത്തി ഇതുവരെ പൂർത്തിയായിട്ടില്ല. നേരത്തെ നിർമ്മിച്ച കെട്ടിടങ്ങൾ ഇപ്പോൾ കാടുമൂടി നശിക്കാൻ തുടങ്ങിയിട്ടുമുണ്ട്. ഫയർ സ്റ്റേഷൻ വാഹനങ്ങൾ നിർത്താൻ PTA റഹീം MLA നിർമ്മിച്ചു നൽകിയ ഗാരേജിൽ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ സൂക്ഷിച്ചിരിക്കുകയാണിപ്പോൾ. കാടുമൂടി മാലിന്യം നിറഞ്ഞു കിടക്കുന്ന പ്രദേശം തെരുവ് നായ്ക്കളുടെ കേന്ദ്രമായി മാറുകയും ചെയ്തിട്ടുണ്ട്. മഴക്കാലത്ത് ചാലിയാറും ഇരുവഴിഞ്ഞിയും ചെറുപുഴയും കവിഞ്ഞ് പ്രളയമുണ്ടാകുമ്പോൾ മാത്രമാണ് ഫയർ സ്റ്റേഷനെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാവുന്നത്. മതിയായ സൗകര്യങ്ങളോടെ സ്ഥലവും കെട്ടിടവും ലഭ്യമാക്കിയാൽ അഗ്നിരക്ഷാസേന യൂണിറ്റ് അനുവദിക്കാമെന്ന് 2017 സർക്കാർ അറിയിച്ചിരുന്നു. ഇതനുസരിച്ച് കൂളിമാട് റോഡരിയിൽ വർഷങ്ങൾക്ക് മുൻപ് ഗ്രാസിം മാനേജ്മെൻറ്റ് പഞ്ചായത്തിന് കൈമാറിയ 48 സെൻറ് സ്ഥലത്ത് പഴയ ഹെൽത്ത് സബ്സെൻറ്ററിന് സമീപം ചെറിയ കെട്ടിടമൊരുക്കുകയും ചെയ്തിരുന്നു. പഞ്ചായത്ത് അനുവദിച്ച 4 ലക്ഷം രൂപയും പ്രദേശത്തെ വ്യാപാരികൾ സ്വരൂപിച്ച് നൽകിയ പണവും ചേർത്താണ് ഫണ്ട് കണ്ടെത്തിയിരുന്നത്. 2017 ബജറ്റിൽ മാവൂരിന് പകരം ഏലൂർ എന്ന് സ്ഥലപ്പേരും തെറ്റായി വന്നതോടെ പദ്ധതി അനിശ്ചിതത്വത്തിലാവുകയായിരുന്നു. പിന്നീട് PTA റഹീം MLA നേതൃത്വത്തിൽ സാങ്കേതിക തടസ്സങ്ങൾ നീക്കി 2021 ഫെബ്രുവരി 18 ഉത്തരവ് പ്രകാരം മാവൂരിൽ ഫയർ സ്റ്റേഷൻ അനുവദിക്കുകയായിരുന്നു. ഫയർ സ്റ്റേഷൻ കെട്ടിടത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വാഹനങ്ങൾ നിർത്തിയിടാൻ ഗാരേജ് നിർമ്മിക്കുന്നതിനുമായി PTA റഹീം MLA 30 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. നിർമ്മാണ പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തിയാക്കുകയും ചെയ്തു. ഫയർ സ്റ്റേഷൻ ഉദ്യോഗസ്ഥരെത്തി കെട്ടിടത്തിൻ്റെ സുരക്ഷ പരിശോധിച്ച് റിപ്പോർട്ടും സർക്കാരിന് നൽകി. വൈദ്യുതി കണക്ഷന് വേണ്ടി വയറിങ്ങും വാട്ടർ കണക്ഷന് വേണ്ടി പൈപ്പ് ലൈനും ഒരുക്കാൻ നിർദ്ദേശിച്ചിരുന്നു. ഫണ്ടിൻ്റെ അപര്യാപ്തത പറഞ്ഞ് പഞ്ചായത്ത് വേണ്ടത്ര താല്പര്യം കാണിച്ചില്ലെന്നാണ് ആക്ഷേപമായിരുന്നത്. ഇലക്ട്രിക്കൽ ജോലികളും ജലവിതരണ സംവിധാനങ്ങളും ഒരുക്കാനും തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KC വാസന്തി വിജയൻ MLA ഓഫീസിന് കൈമാറിയിരുന്നു. ഇതനുസരിച്ച് PTA റഹീം MLA 10 ലക്ഷം രൂപ കൂടി അനുവദിച്ചു. ഇതിൻ്റെ ടെൻഡർ നടപടികൾ പോലും ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഫയർ സ്റ്റേഷന് സ്ഥിരം കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള സ്ഥലവും ഇതുവരെ ലഭ്യമാക്കിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ മാവൂർ.